കാണുന്നുണ്ടല്ലോ ഇതാ ടെന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ് ഇത് കണ്ടെങ്കിൽ ഈ ഒരു പുൽമേടിൻ്റെ ഈ ഒരു ഭാഗത്ത് നേരെ താഴെയായിട്ട് നമുക്ക് അതാ ഒരു സ്പോട്ട് നിങ്ങൾ കാണുന്നില്ല അത് മണാലിയുടെ ഭാഗങ്ങളാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ മേഘത്തിൻ്റെ ആ ഒരു ലെവൽ നിങ്ങൾ കാണുന്നത് കണ്ടോ അതൊരു മലയാണ് ഇപ്പം കാർമേഘം മൂടിയിട്ടുള്ള നാളെ രാവിലെ നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ പറഞ്ഞേക്കാൻ സമയമില്ല ടെൻ്റ് അടിക്കുക ആദ്യം അളിയാപ്പാ അളിയും പൂ പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമല്ലോ നമ്മുടെ ഉണ്ടല്ലോ ടെൻ്റ് ഇതെവിടെ അടിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ടെൻ്റ് അടിക്കല് മാത്രമല്ല ഇത് കുറച്ചും കൂടി ഞങ്ങൾ വലിച്ച് കെട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ കാറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ഇത് ആ ഒരു പോർഷനിൽ നിങ്ങൾ കുറച്ച് ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെയാണ് കേട്ടോ സൂര്യനുള്ളത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുവാണ് ടെൻ്റ് ഉണ്ടല്ലോ സെറ്റായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ടെൻ്റ് സെറ്റായി വെള്ളം സെറ്റായി വിറക് വേണേ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണങ്ങിയ മരങ്ങൾ അങ്ങ് മേലെയും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കൊത്തി എടുത്തിട്ട് വരാം ഞങ്ങൾക്ക് കുറച്ചധികം വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ അളീനത് ഒരു മാസത്തേക്കുള്ള വിറക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ആർമാദിക്കും തീ കത്തിച്ചിട്ട് ഇന്ന് ക്യാമ്പ് ഫയർ ആണ് ശരിക്കും കാട്ടിൽ ക്യാമ്പ് ഫയർ അല്ലേ രസമില്ലല്ലേ അവരുണ്ടല്ലോ അവിടെ വിറക് കൊത്തി സെറ്റാക്കുന്നുണ്ട് അന്നേരപ്പത്തേക്ക് ഞാൻ ചെറിയ കുറച്ച് ഉണങ്ങിയ പുല്ല് കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ കാരണം നമുക്ക് ആദ്യമേ കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങിയ പുല്ല് വേണം ആ ഒരു മരത്തിൻ്റെ അടിയിലോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും അത്യാവശ്യത്തിന് വേണ്ട വിറക് ഞങ്ങൾ കുറച്ചവിടെ കൊത്തി വെച്ചിട്ടുണ്ട് നേരപ്പത്തേക്ക് ക്ഷീണം വന്നു ക്ഷീണം വന്നാൽ എന്ത് ചെയ്യണം ഒരു ചായ കുടിക്കണം ദാളിയൻ്റെ വക സ്പെഷ്യൽ ചായ ആക്കുന്നുണ്ട് കത്തുന്നില്ലേ ആ സിഗർലൈറ്റ് ചില സമയത്ത് ഹൈറ്റിൽ ആവൂല കേട്ടോ സെറ്റ് കട്ടൻ ചായ ആണോ പാൽ ചായ ആണോ അതോ കോഫിയാണ് എന്താ കോഫി വല്ലാണ്ട് പാടിയേ ചായ ഒരു തുള്ളി പോലും ഇല്ലാണ്ട് നക്കി കുടിക്കണം മറിഞ്ഞു വീണു കേട്ടോ ഇതിനൊരു ഷെയ്ക്കുണ്ടേ അയ്യോ പൂള് പറ്റി പൂള് തിന്നിപ്പോയതാ അതിനൊന്നും നമ്മൾ തളരത്തില്ല ഇത് രണ്ടാമത്തെ ചായ ചായ അല്ല കോഫി കോഫി നമ്മളാകെ 5 കവർ എടുത്തിട്ടുള്ളൂ അതിൽ 2.5 ഓൾറെഡി പൊടിച്ചിട്ട് ഇനിയിപ്പം കുഴപ്പമില്ല എന്തായാലും കോഫി കുടിക്കാം അതിന് ഇടയിൽ നമ്മളിതാ ഇവിടെ നമ്മുടെ ക്യാമ്പ് ഫയർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കോഫി അവിടെ ആവട്ടെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇതേ ഇവിടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് കോഫിയുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് താഴെ ഉണ്ടല്ലോ ഇവിടെ അത് മണാലിയല്ലേ അങ്ങ് ദൂരെ ലൈറ്റ് കാണുന്നേ അങ്ങ് താഴെ നമുക്ക് മണാലിയിലും കാണാവേ അതിനേം കണ്ട് പള്ളിയുടെ സ്നേഹം ആദ്യം ബിസ്ക്കറ്റ് കഴിക്കട്ടെ ബിസ്ക്കറ്റ് കഴിച്ച് ചായം കുടിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് കനലാവൂലടാ കനലാവും പക്ഷെ നമ്മൾ ചുടാൻ വേണ്ടിയിട്ട് മറ്റേ സാധനം എടുത്തിട്ടില്ല കല്ലെടുക്കാം കല്ലിൽ ചൂടാക്കാം കേട്ടോ നമുക്ക് പ്ലേറ്റ് പോലത്തെ കല്ല് അവിടെ വരുന്ന വഴിക്കുണ്ട്
എണ്ണെടുത്തണോ? ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം ആ ഒരു മറിഞ്ഞു പോയില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം ആകെ 1 ലിറ്റർ വെള്ളം കയ്യിലുള്ള. അപ്പം ഞങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് കടക്കുകയാണ്. കാടാണ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അള്ളീന് പേടിയുണ്ടോ? അള്ളീന് കരടീന് പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിക്കും. കരടി വന്നാൽ ചത്തവല കടന്നാൽ മതി കേട്ടോ, വേറെ വിഷയമൊന്നുമില്ല. കരടി വന്നാൽ കണ്ട വഴി ഓടുക, അത്ര ഉള്ളു. അല്ല, മറ്റേ കോടാലി എടുക്കായിരുന്നു കയ്യിൽ, അതെടുത്തിട്ടോ. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധമാണ് കോടാലി, ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമ്മൾ ടെൻ്റ് അടിച്ചതിന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഇരു വെള്ളമുള്ള സ്ഥലത്തേക്ക്. ഞങ്ങളുണ്ടല്ലോ ഈ രാത്രിയിൽ കുറച്ച് ബുദ്ധിമുട്ടി ഇതൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെവിയെല്ലാം ഉറത്ത് വരുമായിരുന്നു കേട്ടോ, വെള്ളം വീഴുന്ന സൗണ്ടിന്. രണ്ടുപേരും ഇങ്ങനെ പൈപ്പിൽ ആ ഒരു മേലെ ഉറവയാണ്, ആ മേലെ ഉറവയെന്ന് പൈപ്പിൽ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. ആ നീ കുറവ്, നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ അല്ലയോ? ഇതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഈ ഒരു വലിയ തവളയിൽ, ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വരുന്ന വഴിക്കെല്ലാം വഴിയിൽ ഇങ്ങനെ കാണാം, ഈ പാണ്ടിലോറയ്ക്ക് നിൽക്കുന്ന പോലെ. ഈ ഒരു കാട്ടിലുണ്ടല്ലോ പ്രധാനമായിട്ടും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരടി പുലിയാണ് കേട്ടോ. നമ്മൾ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ, ബാക്കിയൊന്നും നമ്മളങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. അപ്പം അതുങ്ങൾ രണ്ടിനെയും നമ്മൾ സൂക്ഷിച്ചാൽ മതി. ആ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ടെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും ടീ ഇടുന്നതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നതാ മുള്ളൂത്തി മുള്ള. ആ ഇതാ ഈ ഒരു സൈഡിൽ കൂടി ഇത് കണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മുള്ളുണ്ട്. ഇത് ഭയങ്കര ഭീകരമാണ്. ഇത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിലിരുന്നിട്ട് ഒരു നീറ്റിലോ എന്തെല്ലോ ആണ്, നോർമൽ മുള്ള് കൊള്ളുന്ന ഒരു അവസ്ഥയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ടെൻറ്റിൻ്റെ സൈഡിൽ ആയിട്ട് തീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾക്കല്ല തീ ഒരു പേടിയാണ്. അപ്പോൾ അതുങ്ങൾ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ ക്യാമ്പിനടുത്ത് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. ഏതായിരുന്നു അതല്ലേ റൂട്ട്? ഞങ്ങളുണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പച്ച കൊമ്പില്ലേ, ഈ പച്ച കൊമ്പുകൾ ഒടിച്ചെടുക്കുന്നുണ്ട്. ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. ചെറുതല്ലേ? ആ ചതിയും ചെറുതാക്കണ്ട, കുറച്ച് മുഴുത്തതൊക്കെ കൊത്തിക്കോ. മതി, എടുത്തോ എടുത്തോ. ഇതായിരിക്കുന്നു മതി. ഓക്കെ ഓക്കെ. ഇന്ന് വഴിക്കണ്ടല്ലോ നമുക്ക് ചിക്കനും പറ്റിയാൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലും കൂടി എടുക്കുന്നുണ്ട് നമ്മളെ. നമ്മൾ തന്തൂരി മറ്റേ സാധനം എടുത്തിട്ടില്ല, അൽഫാം ആക്കുന്ന നെറ്റ് ഗ്രില്ല്. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്തുണ്ടല്ലോ അടുപ്പ് കല്ല് പോലെ കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട്, കരിങ്കല്ല്. അപ്പോൾ അത് നല്ലോണം ചൂടായി. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അട ഈ കൊമ്പിൽ കുറക്കണം. ഏത് ഈ കൊമ്പിൽ അസുഖം ഇളക്കിയോ? വേറെ ചെക്കൻ ആ പച്ചക്കൊമ്പില് കുത്തി തൂക്കിട്ടിട്ടുണ്ട്. നമ്മുടെ ഉണ്ടല്ലോ രാത്രിക്കത്തേക്ക് ഭക്ഷണം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് വന്നിട്ട് വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ. വീറ്റ് ബ്രെഡ് അല്ലടാ, നമ്മൾ കുറച്ചൊന്ന് കല്ലിൻ്റെ സൈഡിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നു. ഇരിക്കേ അജിപ്പേ, നീ അതിൻ്റെ അടുപ്പിനോട് ചേർന്നിരിക്കേ. കൈയൊക്കെ പുള്ളി നാശം. നിന്റെ കൈ കാണിച്ചാ എവിടെയൊക്കെ പുള്ളി. ഫുള്ള് രാത്രി ആയതുകൊണ്ട് രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിച്ച് കിടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. എന്നാലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആവേശത്തിൽ നമുക്ക് ഒന്നും വിഷയമല്ലേ. ഇതാണ് കളിയ സർവൈവിങ്. സർവൈവിങ് എന്ത് ത്യാഗം ചോദിച്ചാലും നമ്മൾ ജീവിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാത്രിക്കത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. എടുക്ക് കഴിക്കും, ടേസ്റ്റ് പറയങ്ങനെ. ഇതിൻ്റെ അകത്തുണ്ടല്ലോ പകുതിയിലധികം ചിക്കനും നമ്മൾ ടേസ്റ്റ് നോക്കി തീർന്നു കേട്ടോ. വെന്തോ നോക്കുന്നതാണ് കേട്ടോ എല്ലാവരും. മസാല അടിപൊളിയല്ലടാ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ, ഒന്ന് പിടിച്ച ഞാനൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടെ. ഹായ് അച്ചായ് ചിക്കൻ്റെ പേസ്. ഇത് കല്ലാ ചുട്ട ചിക്കൻ അല്ലേ, പൊളി. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു വീറ്റ് ബ്രെഡ്. ഒന്നും പറയാനല്ല, അടിപൊളിയല്ലേ. നന്നായിട്ടുണ്ടേ. ഞങ്ങളുണ്ടല്ലോ വീണ്ടും ഒരു
കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാപ്പിയല്ല കുടിച്ചത്, ഇനി കട്ടൻ ചായയാണ്. അതാ ഹൈ റേഞ്ച് എന്നൊരു ബ്ലാക്ക് ടീ. മാസ് പിന്നെയുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് ഇവിടെ മൊത്തം മൂടൽ കയറി, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഈ രാത്രി ആയതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കയറി വന്നേ. അത് കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന പുകയാണ് കേട്ടോ, തീൻ്റെ പുകയാണ്, അത് കോടമഞ്ഞല്ല. അതിങ്ങനെ മേലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീക്കുമ്പം കോടമഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല സ്കൈയാ വേണ്ട. നല്ല സ്കൈ കിട്ടിയത് പൊളിയായിരിക്കും. കിട്ടും ഒന്ന് മേലോട്ട്, മേലൊന്നും കാണിക്കാനില്ല. ഇന്ന് നക്ഷത്രമൊന്നും ഇല്ല കേട്ടോ, ഇന്നൊരു മൂടലാണ്. അല്ലെങ്കിൽ നമ്മൾ ഗാലക്സിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. ഗാലക്സി ഒന്നും ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങൾ കാണിച്ചു തരാനുള്ളൊരു നിർവാഹവും ഇല്ല. അതെല്ലാം നിങ്ങൾ ശരിക്കും വന്നു, എല്ലാം ക്യാമറയിലൂടെ കാണിക്കാൻ പറ്റത്തില്ല, ചിലതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളേ. ഇവിടെ വന്നിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു തണുപ്പും, എൻ്റെ മോൻ കാണുന്നുണ്ടോ, ഇവിടുത്തെ ഈ തണുപ്പും പിന്നെ ഈ ഒരു ഫീലും ഒക്കെ നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് കേട്ടോ. മണാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മഞ്ഞ് കാണാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെ ക്യാമ്പിങ് കൂടി ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്യാമ്പിങ് കൂടി ചെയ്യണേ. ഓരോ ചായയെല്ലാം കുടിച്ച് കോടമഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരപ്പോഴത്തേക്കും ഇതാ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഇന്ന് പുലച്ച് എൻ്റെ മോൻ കാണുന്നുണ്ട് നിങ്ങൾ. ഇവിടെ ലൈറ്റ് എവിടെയാ? ഇത് കോളമഞ്ഞല്ല കേട്ടോ, ഇത് പുകയാണ്. പുക ഇതിപ്പോൾ കെട്ടു തുടങ്ങി, മഴ പെയ്തിട്ട് വെള്ളം വീണിട്ട് ഒരു മൊത്തത്തിലൊരു പുകയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, അവിടെ ഒന്ന് കത്തിക്കട. അയ്യയ്യേ, ആ ഊതട്ടെ ഊതട്ടെ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് തൂളി തുടങ്ങിയേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുകയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. മണാലി ടൗണ് താഴെ ഇറങ്ങി കേട്ടോ. സമയം ഏകദേശം 12 മണിയോടടുത്തു. ഇന്ന് പുലർച്ചെയാകുമ്പോഴത്തേക്കും മഴയാണ് പ്രഡിക്ഷൻ ഉള്ളത് കേട്ടോ. ഊത് നല്ലോണം ഊത്, അവിടെ നല്ലോണം കൂടിയല്ലോ മഴ. എന്തായാലും നാളെ അതിരാവിലെ എണീറ്റ് നമുക്ക് വീണ്ടും മഴ കയറണം. ആ നേരെ നമ്മുടെ ആട്ടിടിയന്മാരുടെ അടുത്തേക്ക്. പാല് കഴിച്ചില്ലെങ്കിൽ, ആ കരടി വന്നിട്ടില്ലെങ്കിലും കേട്ടോ, കരടി വരുമൊന്നുമില്ല. ഇപ്പം നമ്മൾ തീയലും കഴിഞ്ഞിട്ടില്ല. അപ്പം വ്യത്യസ്തമായ ആ ഒരു ഗ്രാമത്തിൻ്റെ അല്ല, ആട്ടിടിയന്മാരുടെ ആ ഒരു ജീവിത കാഴ്ചകളും എങ്ങനെയായിരിക്കും അവരുടെ കാഴ്ച, അവരുടെ ജീവിതവും, അവരുടെ അവിടുത്തെ ആ ഒരു ക്യാമ്പിങ്, ക്യാമ്പ് അടിച്ചിട്ടാണ് കേട്ടോ അവർ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് പുതിയൊരു ദിവസത്തിൽ നമുക്ക് കാണാം. ഇതേ ടെൻഡിങ് നാളത്തെ സൂര്യോദയം കണ്ടിട്ട്. അപ്പം മഴ പറഞ്ഞേക്കാൻ സമയമില്ല. ഇതാ ചായ, ചായപാത്രം എടുത്ത് വെച്ചോ. അയ്യോ, മഴ ഇതാ പെയ്തു, നല്ലപോലെ പെയ്തു. കേൾക്കോ, നമ്മുടെ പുറത്തുണ്ടല്ലോ, നല്ലപോലെ മഴ പെയ്തു തുടങ്ങിയ. ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ലെയർ ഇട്ടു, ഇനിയിപ്പോൾ ഷൂവും കാര്യങ്ങളും കഴിച്ച് നോക്കട്ടെ. അതിനുശേഷം ഈ മഴയുടെ കളകളാരാവും കേട്ടോ, ഒരു കിടത്തുണ്ട് കേട്ടോ, ഭയങ്കര മൂടായിരിക്കും. അതെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് പുറത്ത് നല്ല മഴയാണ്. ഒന്ന് കുറച്ച് നേരം നിങ്ങൾ ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കി. നല്ല മഴയത്ത് ഇതാ ഈ ഒരു കാട്ടിൽ പുറത്ത് കരടിങ്ങാനും ഉണ്ടാവുമായിരിക്കും, അറിഞ്ഞുകൂടെ ഞങ്ങൾക്ക്. എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും കിടന്ന് ഉറങ്ങാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളിയാണ് ശരിക്കും, ഭയങ്കര വേറൊരു മൂഡ് അല്ലടാ, വേറൊരു സുഖം. ആ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നമ്മളിന്ന് നക്ഷത്രമൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നെയാണ്. പക്ഷെ ഈ ഒരു മഴ, ഈ മഴ വേറൊരു രസമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല മഴയുടെ സൗണ്ട് കേട്ട് കിടക്കാൻ പറ്റുന്നത്. കാലാവസ്ഥ നിരീക്ഷകരെ തെറ്റിച്ചോണ്ടാണ് മഴ, തെറ്റിച്ചോണ്ടാണ് മഴ പെയ്തേക്കുന്നത്. എന്തായാലും നാളെ രാവിലെ ഇനിയിപ്പോൾ എന്താകുമെന്നോ എങ്ങനെ ആകുമെന്നോ ഒന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ല നല്ല മഴ മൂട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന അതേ കിടത്താണ് കേട്ടോ. പിന്നീട് നമുക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇത് ഞങ്ങൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചേക്കുന്നതാണ്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നോക്കി. ഞങ്ങൾ പുറത്തെ കാഴ്ച നല്ല മഴയാണേ, ഒന്നും കാണാനില്ല, ചുറ്റുമുള്ളത് ഒന്നുമില്ല, ഫുള്ള് മഴ മാത്രം. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോന്നിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഹൈക്കിനുള്ളത് വക ആവില്ല. ഇപ്പം നമ്മൾ മഴ കുറയാൻ വേണ്ടി വെയിറ്റിങ്ങിനാണ്. അന്നേരപ്പം രാവിലെ തന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചായ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചായയോ മാഗിയോ എന്തെങ്കിലും ആക്കി കുടിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാമെന്നുള്ള ഇതിൽ നിൽക്കുവാണ്. അതിനകത്ത് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴ ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ആയിക്കോളും. എന്തായാലും ചലോ ഫസ്റ്റ് ചായ. ചായയാണോ കാപ്പിയാണോ? കാപ്പി, കാപ്പി, അമ്മ കാപ്പി, കാപ്പിയാണോ സേഫാ?
ചൂടും കിട്ടും രണ്ടും കിട്ടും രണ്ടും കിട്ടുന്നുണ്ടല്ലേ ആ എന്താ സുഖം ഇത് നല്ല രസമുള്ള പരിപാടി കേട്ടോ എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം കഴിക്കാനുള്ളത് കുടിക്കാനുള്ളത് എൻ്റെ ഉള്ളിൽ ടെൻറ്റിനുള്ളിൽ ഒരു തണുപ്പായിരുന്നു ഇപ്പം അത് കത്തിച്ചപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ചൂട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ നല്ല മൂടലാണ് ഇതുകൊണ്ട് നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് ആ ഒരു അവിടെയെല്ലാം കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിഴൽ പോലെ കാണുന്നുണ്ട് അത് നല്ല മരങ്ങളാണ് നമ്മുടെ ബേക്കിലും ഉണ്ട് ഇത് മണാലി ടൗൺ വന്നിട്ട് ഇത് ആ ഒരു റീജിയനിലാണ് നമ്മൾ ഇന്നലെ ടെൻറ്റ് ക്യാമ്പിംഗ് സെറ്റ് ചെയ്ത് ഇവിടെയാണ് ടെൻറ്റ് ക്യാമ്പിംഗ് അല്ലല്ലോ നമ്മുടെ ഫയർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് ഇവിടെയാണ് ഈ ഒരു ഇവിടെ തീയെല്ലാം കൂട്ടി ഇവിടെയാണ് കേട്ടോ ഈ ഒരു കല്ലിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ചുട്ടത് ചിക്കൻ ചുട്ടതും ഇതാ താഴെ നമുക്ക് അവിടെയായിട്ട് മണാലി ടൗൺ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല മുഴുവൻ കോട കയറി ഇന്നലത്തെ ഒരു ക്ലൈമറ്റേ അല്ല കേട്ടോ ഇന്നേ ഇന്നലെ ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ബട്ട് ഇന്നിപ്പം നോക്കിയാൽ ഇനി മുമ്പോട്ടേക്ക് പോകാനുള്ള വഴി തന്നെ നമുക്ക് കാണൽ വലിയ ഡിഫിക്കൽട്ടാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് നേരം ഇവിടെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ചീവീടിൻ്റെ സൗണ്ടും ഒക്കെ കേട്ട് വെറുതെ ഇതിലിങ്ങനെ നടക്കാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം അതിനുശേഷം ക്ലൈമറ്റ് ക്ലിയർ ആയതിന് ശേഷം നമുക്ക് മേലോട്ടേക്ക് കയറാം കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും മഴ നിൽക്കുമെന്ന് തോന്നുന്നു ഇപ്പോഴും ചെറിയ രീതിയിൽ തൂളുന്നുണ്ട് കേട്ടോ എൻ്റെ മേത്തൊക്കെ കണ്ടു നിങ്ങൾ വെള്ളം കണ്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലത്തെ ഉറക്കം ഒരു രക്ഷയില്ലാത്ത രാത്രിയായിരുന്നു ആ മഴയുടെ സൗണ്ട് കുറേ നേരം ഞങ്ങൾ മഴയുടെ സൗണ്ടും കേട്ട് അങ്ങനെ കിടന്നു അതിനുശേഷം എപ്പോഴും ഉറങ്ങിപ്പോയി അറിഞ്ഞുകൂടെ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് നോക്കുമ്പോൾ സെയിം മഴയുടെ സൗണ്ട് വീണ്ടും കുറയുന്നില്ല നല്ല രീതിയിൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പക്ഷേ നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ആ ഒരു എക്സ്ട്രാ ഷീറ്റ് വാങ്ങിയത് എന്തായാലും നന്നായി കാരണം അതുകൊണ്ട് നമ്മുടെ ടെൻറ്റിൻ്റെ അടി ലീക്കിൻ്റെ ആ ഒരു വിഷു മാറിക്കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇനി മുമ്പ് നമ്മൾ അരുണാചലിലൊക്കെ ടെൻ്റ് അടിച്ച സമയത്ത് അതിൻ്റെ അടിയെല്ലാം ലീക്കായി നനയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല പിന്നെ ഇങ്ങനൊരു ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മൾ അടിച്ചേക്കുന്നത് അതുകൊണ്ട് വെള്ളം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടി കൂടി താഴോട്ടേക്ക് ഒഴുകി പോകും നമ്മുടെ മേത്തൊന്നും വരില്ല പതുക്കെ പതുക്കെ ഉണ്ടല്ലോ വെതർ ക്ലിയറായി വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടത് അങ്ങ് നോക്കി ആ ഒരു ബോർഡറിലായിട്ട് നമ്മുടെ മലയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വലിയ ടി വി കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതാ അത് മലയാണ് കേട്ടോ അത് നല്ല രീതിയിൽ ക്ലിയറായി വന്നു തുടങ്ങിയിട്ടുണ്ട് പൊളിയല്ലേ ആസിഫ് അടിപൊളി അടിപൊളിയാണോ അല്ലെങ്കിൽ അളിയൻ്റെ അഭിപ്രായം അളിയെ പറ്റി അളി താഴെ പോലെ മൊത്തത്തിലൊരു നാണത്തിലാണ് കേട്ടോ ആരാന്ന് പറഞ്ഞാൽ അളിയൻ്റെ പെങ്ങന്മാരുടെ ഫ്രണ്ട്സ് ആറ് കാണുന്നുണ്ട് എന്ന് അതുകൊണ്ട് അതുകൊണ്ട് വൃത്തിയായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അളിയൻ ഇന്നലെ പോലെ മുടി ക്യാമറ എപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം മുടിയെല്ലാം സെറ്റാക്കി ഒരു ലെവലിലായിരിക്കും കേട്ടോ എന്തായാലും അവർക്ക് പെങ്ങന്മാരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വലിയൊരു ഹായ് കേട്ടോ അളിയനോടും വലിയൊരു ഹായ് പറഞ്ഞേ ഓ
വെതറുണ്ടല്ലോ നല്ല രീതിയിൽ ക്ലിയർ ആയപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ ആ ഒരു നേരെ മേലെ കാണുന്നത് മഞ്ഞുമലയാണ് കേട്ടോ. അത് അവിടെയെല്ലാം മഞ്ഞുമലകളാണ്. നല്ല കുറച്ചും കൂടി വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് കാണിക്കാൻ പറ്റും. വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതാ നമ്മുടെ ആസിഫ്. എന്താണ് ആക്കാൻ പോകുന്നത്? ചിക്കൻ സൂപ്പ്. എന്തിയാടാ ചിക്കൻ സൂപ്പിൻ്റെ കവർ എന്ത് ചെയ്യും? ഈ കവറിലാണുള്ളത്. നമുക്കവിടെയുള്ള ഇൻസ്റ്റൻറ്റ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചിക്കനല്ല, ഇതും ചിക്കനല്ല. അയ്യോ, മൂങ്കിതാളെല്ലാം കാണുന്നുണ്ട് ചിക്കൻ. ആ പതിനഞ്ച് രൂപ ഇത് ഒരു ഒരു കപ്പ് ചിക്കൻ സൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒരു മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടാ. അപ്പം ഈ ഒരു മൂഡിലെ ഒരു ചിക്കൻ സൂപ്പ് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ അളിയ? ഒന്നും പറയാനില്ല. അന്നാ ഒന്നും പറയാനില്ലാത്ത എന്തായാലും പറഞ്ഞതേ അളിയും ക്യാമറ വരുമ്പത്തേക്കും വല്ലാത്തടുത്താണ്. ഞാൻ ഒന്നുകൂടി തള്ളണോ? ഒന്നുകൂടി അന്വേഷണം പറയണം. നമ്മുടെ ഉണ്ടല്ലോ ചൂട് ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് 15 രൂപ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചിക്കൻ സൂപ്പ് കിട്ടും. ഇത് പരസ്യമല്ല, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചിക്കൻ്റെ പീസ് വേണല്ല, വേണ്ടടാ കൊടുക്ക്. ചിക്കൻ പീസ് കിട്ടുന്നില്ല. ഒരു പാക്കറ്റ് നമ്മൾ ഇട്ടു, രണ്ട് പാക്കറ്റ് പുളിയായിരുന്നു. സാരമില്ല. അളി എങ്ങനെയുണ്ട് അളിയ? നല്ല വയസ്സുണ്ടോ? മുഖത്തൊരു ഇമിഷ്ടം പോലെ പക്ഷെ പറയുമ്പോ സ്വാഭാവികം. രണ്ട് എണ്ണ ഇടണായിരുന്നേ, ഞങ്ങൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം കൂടി ആക്കണ്ടേ? അതുകൊണ്ട് കുഴപ്പമില്ല, ചൂടുള്ള ഉപ്പുള്ള ഒരു വെള്ളം. ഞങ്ങളുണ്ടല്ലോ വീണ്ടും ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പാക്കിങ് തുടങ്ങി. പുറത്തുണ്ടല്ലോ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, എന്നാലും മഴ കുറഞ്ഞ് കാണുന്ന പാടെ പെട്ടെന്ന് ടെന്റും പാക്ക് ചെയ്തിട്ട് ഒറ്റ ഹൈക്ക്, അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഇനിയുണ്ട്, ഇന്ന് ഇന്നലെ കയറിയതിൻ്റെക്കാളും കൂടുതലാണ് ഇന്ന് കയറാന്. നമ്മൾ ഇനിയിപ്പോൾ വന്ന മലയുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന് കയറിയ മല കയറി കഴിഞ്ഞിട്ട് പിന്നെ പുൽമേടുണ്ട്. ആ പുൽമേടും കൂടി മേലോട്ട് കയറണേ. ഇന്നലെ വന്നതിനേക്കാളും കൂടുതൽ കടായിട്ടുണ്ടോ അല്ലേ? അതായത് ഇന്നലെ വന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പോകാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക ആ അഡ്വഞ്ചർ ആയിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടി. നമ്മുടെ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തു. ഏറ്റവും അവസാനം നമ്മൾ ടെൻറ്റ് പാക്ക് ചെയ്യുന്നുള്ള ഇതുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഒറിജിനലായിട്ട് കിടന്ന സ്ഥലം കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ട്. ഓ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടെ നിന്ന് കോട മേലോട്ട് കയറി അടിച്ച് വരുന്നുണ്ട്. ഈ കോട വരുന്നതിൻ്റെ കൂട്ടത്തിൽ മഴ പെയ്യും. അതായത് നല്ലോണം പെയ്യുമല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചാർ 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 നിൽക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. അതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ബാക്കിയൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ ഈ മല കയറണം. വഴിയെ കാണാൻ പോകുന്ന പോലെ വെറുതെ ഞാൻ ഇതിനെ പറഞ്ഞറിയിക്കുന്നത്. എടാ ചിക്കൻ സൂപ്പ്, ഓ മൈ ഗോഡ്. എടുക്കാണ്ട് നമ്മളുണ്ടല്ലോ ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒന്നും ഇവിടെ വെക്കൂല, എല്ലാം നമ്മൾ പാക്ക് ചെയ്യേ. പ്രകൃതിയോടെ ഇണങ്ങിയുള്ള ട്രക്കിംഗ് ആണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലേ ആസിഫേ? അല്ലേ അളിയ? എന്നാ അളിയും മിണ്ടാണ്ടിരിക്കുന്നേ? പാടില്ലല്ലോ. ഓ, ബോധമുണ്ടല്ലോ അല്ലേ. വ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.